ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. കഴിഞ്ഞ തവണ 89 വോട്ടിനാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് ഈ മണ്ഡലം നഷ്ടപ്പെട്ടത്. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എം സി കമറുദ്ദീൻ അവിടെ യു ഡി എഫിന് മികച്ച വിജയം നേടിത്തന്നു. ഇത്തവണ അതിശക്തമായ പോരാട്ടം നടക്കുമ്പോൾ കെ സുരേന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കുന്നു. എന്താണ് മഞ്ചേശ്വരത്തിന്റെ അവസാന ചിത്രമെന്നുള്ളതാണ്. വിഷ്ണുദത്തിലേക്ക് പോകുന്നു. വിഷ്ണു, എന്തായാലും ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടും അവരുടെ പ്രകടനത്തെ ആശ്രയിച്ച് കണക്ക് കൂട്ടുന്ന യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളുള്ള കേരളത്തിലെ അപൂർവ മണ്ഡലങ്ങളായിരിക്കണം, ഒരു അപൂർവ മണ്ഡലമായിരിക്കും മഞ്ചേശ്വരം. എന്താണ് അവസാന മണിക്കൂറുകളിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ബി ജി മാറി മറിയുന്നതാണ് മഞ്ചേശ്വരത്തിന്റെ മനസ്സ് അവസാന നിമിഷങ്ങളോട് അടുക്കും തോറും. ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ശക്തമായ ത്രികോണ മത്സരം, എൽ ഡി എഫ് കാർഡിളക്കിയുള്ള പ്രചാരണമാണ് നടത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വി രമേശൻ. അതുകൊണ്ട് പരമാവധി വോട്ട് പിടിച്ച് ജയിച്ചു കയറുക എന്നൊറ്റ ലക്ഷ്യത്തിലാണ് എൽ ഡി എഫ് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ 47,000 വോട്ട് പിടിച്ചിരുന്നു. അത് ആ വോട്ടിൽ നിന്നൊരു 5,000-ത്തോളം അധികം വോട്ട് കൂട്ടാനുള്ള വലിയ ശ്രമത്തിലാണ് എൽ ഡി എഫ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മഞ്ചേശ്വരത്തെ മത്സരഫലം പ്രവചനാതീതമാകും. കെ സുരേന്ദ്രൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ബി ജെ പിയുടെ വലിയ പ്രതീക്ഷ. കർണാടകത്തിൽ നിന്നടക്കം കർണാടക ആഭ്യന്തരമന്ത്രി അടക്കം വന്നിട്ടുള്ള പ്രചരണമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ കോന്നിയിലേക്ക് 2-3 ദിവസം മാറി നിന്നൊഴിച്ചാൽ അതൊന്നും ഈ ബി ജെ പിയുടെ പ്രചരണത്തെ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. യു ഡി എഫ് പ്രതീക്ഷ വെക്കുന്നത് കെ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ, ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടായാൽ അത് യു ഡി എഫിന് അനുകൂലമാകും. കാരണം 52% ന്യൂനപക്ഷ വോട്ടുള്ള ഒരു മണ്ഡലമാണ്. ഒപ്പം ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയത്തിൻ്റെ ഒരു ആത്മവിശ്വാസവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ കെ സുരേന്ദ്രൻ എതിരാളിയായി വന്നതോടുകൂടി അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് യു ഡി എഫ് ക്യാമ്പിന് നല്ല ബോധ്യമുണ്ട്. ഏതായാലും ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടായാൽ അത് എൽ ഡി എഫിലേക്ക് ഒരു വലിയ വിഭാഗം പോയാൽ ബി ജെ പിക്കായിരിക്കും ഒരു സാധ്യത. അതേസമയം ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ഏകീകരിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് അനുകൂലമാകും. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ഭരണ തുടർച്ച ഒരു ട്രെൻഡിലേക്ക് മഞ്ചേശ്വരത്തിന് മനസ്സും മാറിക്കഴിഞ്ഞാൽ എൽ ഡി എഫിനും സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാനാകാത്ത ഒരു സ്ഥിതിയാണ് മഞ്ചേശ്വരത്ത്. പി ജി